നമ്മളിന്ന് ഒരു വലിയ റംബൂട്ടാൻ ഫാമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ റംബൂട്ടാൻ പറിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് റംബൂട്ടാൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയാൽ നിങ്ങൾക്ക് അവിടെ കാണാം. ഇവിടെ വലിയൊരു റംബൂട്ടാൻ്റെ തോട്ടമാണ്. ഇതൊക്കെ നൂറുകണക്കിന് തൈകൾ മൊത്തം പൂത്ത് അതുപോലെ തന്നെ കായുണ്ടായി പഴുത്ത് പാകമായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ജോലിക്കാരത് പറിച്ച് സെയിൽ ചെയ്യുന്നതും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നല്ലൊരു ഭംഗിയുള്ള വീഡിയോ ആണ് ഇത്. ഫാം ആലുവ വാഴക്കുളത്തുള്ള കട്ടക്കായം ഫാമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇത് നമ്മുടെ കട്ടക്കായം മണിച്ചേട്ടൻ, കട്ടക്കായം ഫാമിൻ്റെ ഓണറാണ്. നമസ്കാരം മണിച്ചേട്ടാ. നമ്മളിപ്പോൾ വന്നേക്കണത് ചേട്ടൻ്റെ ഫാമിൽ റംബൂട്ടാൻ പഴം പാകമായി ആൾക്കാർ അത് പറിച്ച് ആൾക്കാർക്ക് സെയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ചേട്ടാ, നമ്മുടെ ഈ റംബൂട്ടാൻ കൃഷി എങ്ങനെയുണ്ട് ചേട്ടാ? റംബൂട്ടാൻ കൃഷി മറ്റു കൃഷികളെ വെച്ച് ഏറ്റവും ലാഭകരമായിട്ടൊരു കൃഷി തന്നെയാണ് റംബൂട്ടാൻ. ചേട്ടന് എത്ര തൈകൾ നമ്മുടെ ഈ ഫാമിലുണ്ട്? എൻ്റെ തൈകൾ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം പ്രായ മരങ്ങളാണ്. 15 വർഷം പ്രായമുള്ള മരങ്ങളാണ് എൻ്റെ എല്ലാം. അപ്പോൾ ഏകദേശം എത്ര പീസ് വെച്ചിട്ടുണ്ട്? 100 എണ്ണമുണ്ട്. 100 എണ്ണമുണ്ട്. നമുക്ക് എത്ര കിലോ വരെയും ഒരു മരത്തിന്മേന്ന് കിട്ടും? ഒരു മരത്തിൽ നിന്ന് 35 കിലോ വരെ എനിക്ക് കിട്ടുന്നുള്ളൂ. 40 അടി അകലത്തിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 100 കിലോ വരെ കിട്ടും. പക്ഷെ എൻ്റെ എല്ലാം 10 അടി അകലത്തിൽ വെച്ചേക്കണതുകൊണ്ട് ഒരു 25 കിലോ 30 കിലോ വരെ കിട്ടുന്നുള്ളൂ. ആ ചേട്ടന് 10 അടി അകലത്തിലാണ് വെച്ചേക്കണം അല്ലേ? 10 അടി അകലത്തിലാണ് വെച്ചത്. 40 അടിയാണ് മിനിമം വേണ്ടത്. 40 വേണമെന്നില്ല, 40 ആണ് കമ്പനി പറയുന്നതെങ്കിലും 25 മതി. 25 വെച്ചാൽ 25 സ്ക്വയറിന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് ആവശ്യത്തിനുള്ള ഏരിയ ആവും. അപ്പോൾ അത് അത്യാവശ്യം നമുക്ക് 100 കിലോ ഒക്കെ കിട്ടും. ഇപ്പോൾ എത്ര രൂപക്ക് നമുക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കണം? ഇപ്പോൾ ഞാൻ ലോക്കൽ സെയില് ചില്ലറ ഡീലേഴ്സ് ചില്ലറ കൊടുക്കുന്നത് 1 കിലോ 200 രൂപയ്ക്കും, പിന്നെ ഡീലേഴ്സിന് കൊടുക്കുന്നത് 150 190, അതങ്ങനെ വേരിയബിളാണ്. വേരിയബിളാണ്. അപ്പോൾ ഈ ഡീലേഴ്സ് വരുമ്പോൾ അത്യാവശ്യം കിലോ വൺ ടൈമിൽ തന്നെ എടുത്തുകൊണ്ടും പോകും അല്ലേ? ഒരു പ്രാവശ്യം 100 കിലോ 150 കിലോ കൊണ്ടുപോകുമല്ലെ. അപ്പോൾ ഈ തവണ നമുക്ക് അത്യാവശ്യം വിളവ് കിട്ടിയില്ലേ റംബൂട്ടാൻ? 1/4 കഴിഞ്ഞ കൊല്ലം കിട്ടിയതിൻ്റെ 1/4 മാത്രമേ കിട്ടാൻ സാധ്യത കാണുന്നുള്ളൂ. കാരണം ഇത്തരത്തെ മഴ വൈകി പോയതുകൊണ്ട്, വേനൽ മഴ കിട്ടാഞ്ഞുകൊണ്ട് എല്ലാ മരങ്ങളും പുഷ്പിച്ചില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം നമുക്കിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ. ആ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ സെയിൽ ഓടിക്കിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? ഒരു ജൂൺ 10 തുടങ്ങി. ഒരു വർഷം 100 മരത്തിന് നമുക്ക് എത്ര രൂപ തേണോവർ ഉണ്ടാവും? അത് പറയാൻ പറ്റില്ല. പറ്റൂല. ആ അത് വേണ്ട ചേട്ടൻ പറയൂല എന്നാ പറയണത്. അത്യാവശ്യം നമുക്ക് കുഴപ്പമുണ്ടാവില്ലല്ലോ ചേട്ടാ. അത് ഡിപ്പെൻഡബിളാണ്. ഏത് തരം തൈയാണ് ചേട്ടൻ അത് വെച്ചേക്കണവിടെ? മലേഷ്യൻ റംബൂട്ടാൻ N18 വെച്ചേക്കണം. അപ്പൊ ഇത് ആ സീരീസില് ഏറ്റവും നല്ലതാണ്. ഏറ്റവും മുന്തിയനാണ് N18. അന്ന് എനിക്ക് ഒത്തു കിട്ടി. അന്ന് അത്രയൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് കിട്ടിയപ്പോ N18 കിട്ടി. അതെങ്ങനെയാണ് ചേട്ടൻ അപ്പൊ ഇത് ഈ മരം കണ്ടുപിടിക്കാൻ? അന്നത്തെ കാലത്ത് റയർ ആണല്ല. അങ്ങനെ അവര് കമ്പനി അല്ല ഹോം ഗ്രോക്കാര് നല്ല തൈ നോക്കി എടുത്തോളാൻ പറഞ്ഞ് എനിക്ക് തന്നു. അതിനുശേഷമാണ് മറ്റ് പല വെറൈറ്റികളുണ്ടെന്നൊക്കെ അറിഞ്ഞത്. ഏറ്റവും നല്ലതും നല്ല ഫ്ലഷി ആയിട്ടുള്ളതും ജ്യൂസി ആയിട്ടുള്ളതും നല്ല സ്വീറ്റി ആയിട്ടുള്ളതും N18 തന്നെയാണ്. നമുക്കൊരു ഇപ്പോൾ ഒട്ടുമിക്ക പഴം ഇപ്പോൾ പഴുത്ത് നല്ല ചുവന്ന് നിൽക്കുകയാണ്. നമ്മുടെ മരത്തുമ്പോൾ തന്നെ എത്ര ദിവസം വരെ ഇങ്ങനെ നിൽക്കും? അത് 1 മാസം വരെ നിൽക്കും. 1 മാസം വരെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറിച്ചു കഴിഞ്ഞാൽ അല്ല, മഴ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തച്ചിഞ്ഞ് പോകും. മഴ ഇല്ലെങ്കിൽ നമുക്ക് 1 മാസം വരെ കൃത്യമായ മഴയാണെങ്കിൽ ഒരാഴ്ച കൂടുതൽ നിൽക്കില്ല. നിൽക്കുമല്ലോ. ഹോൾസെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റംബൂട്ടാൻ. അപ്പം അത് ഒരു കച്ചവടക്കാരനാണ്. എന്താ ചേട്ടൻ പേര്? എൻ്റെ പേര് രാജേഷ്. ചേട്ടൻ എവിടെ നിന്ന് തന്നെയാണ്? ഞാൻ ആലുവ. ആലുവ. ഇത് എന്തിനാ എങ്ങ കടയിലേക്കാണ്? അത് ഇത് കടയിൽ റീറ്റെയിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ചേട്ടൻ മിനിമം ഒരു എത്ര കിലോ വരെ ഇവിടുന്ന് കൊണ്ടുപോകും ദിവസം? ഇവിടുന്ന് 75 100 താഴെ വരും. 75 കിലോ 100 കിലോ കൊണ്ടുപോകും. അത്രയൊക്കെ കൊണ്ടുപോകില്ല. നമ്മുടെ മണിച്ചേട്ടൻ്റെ ഈ റംബൂട്ടാനെ കുറിച്ച് എന്താ പറയാനത്? ഈ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ വലിയ റംബൂട്ടാനാണ്. ഇതിപ്പോ ഇവിടങ്ങളിൽ ഒരുപാട് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇത്രയും വലുത് കണ്ടിട്ടില്ല. ഒരു കച്ചവടക്കാരനാണ് പറയുന്നത്. അപ്പൊ ഇത് നല്ല മധുരം ഫ്ലഷിയാണ്? നല്ല മധുരം, നല്ല ഉള്ളു, നല്ല കാമ്പുള്ളതാണ്. അപ്പൊ ചേട്ടൻ ഈ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്ന് തന്നെ ഇത് വിറ്റ് പോകാം? ഇത് ഒരു പ്രാവശ്യം വന്ന് മേടിക്കണം, പിന്നെ വന്ന് വാങ്ങിക്കും. നമ്മളെ പ്രത്യേകത നമ്മുടെ ഷോപ്പ് അന്വേഷിച്ചു വരും. അതാണ് അതിന്റെ പ്രത്യേകത. ഈ കായയുടെ പ്രത്യേകത. അപ്പോൾ മണിച്ചേട്ടൻ ഈ പറഞ്ഞോട്ട് കച്ചവടക്കാർ വരെയും സർട്ടിഫൈ ചെയ്യാണ്. കാരണം വെച്ചാൽ അത്രക്കും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ചേട്ടൻ ഓൾറെഡി പറഞ്ഞ് അക്കാലത്ത് 10-15 വർഷം മുന്നേ N18 എന്നുള്ള ഏറ്റവും നല്ല മരമാണ് ചേട്ടൻ വെച്ചത്. ഇന്നതാണ് കാണുന്നത്.
സാധാരണ നമ്മൾ ഫാമുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പണിക്കാരായിരിക്കും നമുക്ക് പറക്കി വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ കൊമ്പും ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് എന്നത് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോകാം അല്ലേ ചേട്ടാ? അതെ അതെ, നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമല്ല, നല്ല സ്വാതന്ത്ര്യമാണ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ റംബൂട്ടാൻ വേണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ വച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഭായിയാണ്, മലയാളം അറിയാമോ ഹിന്ദി അറിയാ? ഹിന്ദി ആയി. കൈസായ റംബൂട്ടാൻ സി ടി എ അപ് കായ അച്ഛാ ജാദാ കായ തോടാ കായ മീട്ടാ ഹേ ആ നല്ല മധുരമുണ്ടെന്നാട്ട പറയണത്. ഇവരൊക്കെയാണ് ഈ റംബൂട്ടാൻ പറിക്കുന്നതും എല്ലാം. രണ്ട് പണിക്കാരുണ്ട്, അവരെ 200 കിലോ ഒക്കെ പറിച്ച് സൈലിലേക്ക് വയ്ക്കും. ഇവരും നല്ല ആത്മാർത്ഥതയുള്ള പണിക്കാരാണ് കേട്ടോ.